നമസ്കാരം. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിലെ സുപ്രധാന ഘടകമാണ് ഭക്ഷണം. റെഡി ടു ഈറ്റ് പ്രോഡക്റ്റുകളുടെ പ്രാധാന്യം ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ സ്വദേശത്തും വിദേശത്തും ഒരേപോലെ ജോലി സാധ്യത ഏറെയുള്ള കോഴ്സാണ് ഫുഡ് ടെക്നോളജി. എന്താണ് ഫുഡ് ടെക്നോളജി? എന്തെല്ലാമാണ് പഠിക്കുന്നത്? എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ? ഫുഡ് ടെക്നോളജി കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥികളുടെ സംശയം ഇതൊക്കെ തന്നെയാണ്. ഭക്ഷ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലയാണ് ഫുഡ് ടെക്നോളജി. ഭക്ഷ്യ വിഭവങ്ങളുടെ സുരക്ഷിതമായ ഉത്പാദനം, കേടുകൂടാതെയുള്ള നിലനിൽപ്പ്, പോഷക സമ്പുഷ്ടത തുടങ്ങിയ ഉത്തരവാദിത്തമാണ് ഒരു ഫുഡ് ടെക്നോളജിസ്റ്റ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് ഇന്ത്യയിൽ 3 തരത്തിലുള്ള ഫുഡ് ടെക്നോളജി കോഴ്സുകൾ നിലവിലുണ്ട്. BSc ഫുഡ് ടെക്നോളജി, BWork ഫുഡ് ടെക്നോളജി, BTech ഫുഡ് ടെക്നോളജി. BSc BWork 3 വർഷത്തെ 6 സെമസ്റ്ററുകളായിട്ടുള്ള പ്രോഗ്രാമാണ്. അതേസമയം BTech 4 വർഷവും 8 സെമ്മുമാണ്. ഇനി ഇതിന്റെ സിലബസ് നോക്കിയാൽ BSc യുടെയും BWork BTech കോർ സബ്ജക്റ്റുകൾ ഏകദേശം സിമിലർ ആണ്. ഇവ 3 ബേസിക് ഫുഡ് പ്രോസസ്സിംഗ് ടെക്നിക്സ് ആദ്യത്തെ സെമസ്റ്ററിൽ പഠിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ബയോളജി, ബയോകെമിസ്ട്രി, ഫുഡ് കെമിസ്ട്രി, മൈക്രോബയോളജി, ഫിഷ് ആൻഡ് മീറ്റ് പ്രോസസ്സിംഗ്, ഡയറി ടെക്നോളജി, വേസ്റ്റ് മാനേജ്മെന്റ്, ഫെർമെന്റേഷൻ ടെക്നോളജി, ഇതെല്ലാമാണ് മെയിൻ ആയിട്ട് കവർ ചെയ്യുന്ന സബ്ജക്റ്റുകൾ. ഇനി എന്താണ് ഫുഡ് ടെക്നോളജി പഠിക്കാനുള്ള യോഗ്യത, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്? +2 ബയോളജി സ്ട്രീം എടുത്ത് പഠിച്ചവർ, അതായത് +2 ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് തുടങ്ങിയ സബ്ജക്റ്റുകളിൽ 50% മുകളിൽ മാർക്ക് നേടിയ ഏത് വിദ്യാർത്ഥിക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇതുകൂടാതെ നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ ആയിട്ടുള്ള JEE ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ, അല്ലെങ്കിൽ അതാത് സംസ്ഥാനത്തിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ, ഉദാഹരണം KEAM പോലുള്ളവയുടെ എൻട്രൻസ് വഴിയും മെറിറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഫുഡ് ടെക്നോളജിയിൽ ബിരുദം നേടിയ ഒരു വിദ്യാർത്ഥിക്ക് തുടർന്ന് MSc ന്യൂട്രീഷൻ, MSc സ്പോർട്സ് ന്യൂട്രീഷൻ, MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, MSc ഫുഡ് സേഫ്റ്റി ആൻഡ് മൈക്രോബയോളജി തുടങ്ങിയ സബ്ജക്റ്റുകളിൽ MSc ചെയ്യാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ഫുഡ് ടെക്നോളജി പഠിച്ചവരുടെ ജോലി സാധ്യതകൾ? പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെന്റ് സെക്ടറിലും ഇന്ന് നിരവധി ജോലി സാധ്യതകളുണ്ട്. QA, QC, ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ, ക്വാളിറ്റി കൺട്രോളിംഗ് ഓഫീസർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസർ, സപ്ലൈ ചെയിൻ മാനേജർ, റെസ്റ്റോറൻറ്റ് പ്രൊഡക്ഷൻ മാനേജർ, ഡയറ്റീഷ്യൻ, ഫുഡ് ഇൻസ്പെക്ടർ, ബയോകെമിസ്റ്റ്, ഫുഡ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലെല്ലാം ജോലി സാധ്യതകൾ നിരവധിയാണ്. ഇത്രയൊക്കെയാണ് ഫുഡ് ടെക്നോളജിയെ കുറിച്ചിട്ടുള്ളൊരു ബേസിക് ഔട്ട്ലൈൻ. എല്ലാ +2 വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള കരിയർ ചൂസ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you.